അങ്ങനെ ഷോപ്പിൽ പോകാൻ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഫുൾ ഒരു ഡ്രസ്സ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരണം. കാണിച്ചു തരാം കേട്ടോ ചേട്ടാ, വരൂ, എൻ്റെ ഫുൾ ഡ്രസ്സ് ഒന്ന് ഇവരെ കാണിക്കൂ. അപ്പം നമുക്ക് പോയാലോ. എല്ലാം സെറ്റല്ലേ? വളരെ ലൈറ്റായിട്ടാണ് എല്ലാം ഒരുങ്ങിയിരിക്കുന്നത് കണ്ടോ ചേട്ടാ. വണ്ടി എടുക്കൂ വേഗം. പച്ചയിലോ ചുമന്ന കല്ലുകൾ തന്നെ എടുക്കണം കേട്ടോ ജാനു. കാരണം എനിക്ക് ഞാൻ പറഞ്ഞോളെ. പിന്നെ വേണമെങ്കിൽ ഒരു മഞ്ഞക്കല്ലുള്ളതും എടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അടുത്തതിൻ്റെ അടുത്ത ആഴ്ച ചെറിയ ഒരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പൊ അതിന് മുമ്പ് ഇടാൻ വേണ്ടിട്ടാണ് കേട്ടാ. കുറെ നേരം ആയല്ലോ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മള് പോകുന്നത് തൃശ്ശൂർക്കാണ്. തൃശ്ശൂർക്കാണോ? തൃശ്ശൂർക്കാണെങ്കിൽ ഞാൻ പറയട്ടെ ജ്വല്ലറി ഏതാന്ന് പറഞ്ഞോ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എക്സാക്ട്ലി. അപ്പൊ നമുക്കിനി തൃശ്ശൂർ എത്തിയിട്ട് കാണാം അല്ലേ. ഓ, തൃശ്ശൂർ ലിയോസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറെ ജ്വല്ലറി ആഭരണങ്ങൾ ഉണ്ട്. അപ്പോ എന്തായാലും ഞാൻ കുറച്ചധികം വാങ്ങിക്കോട്ടോ. എന്റെ ഓരോരോ സാരിക്കും ഇടാൻ പറ്റുന്ന ഓരോരോ കമ്മലും മാലയും വളയും ഞാൻ എടുക്കുന്നതാണ്. എത്ര എടുത്തോ? നല്ല വിലക്കുറവാണ്, അതുകൊണ്ട് എനിക്ക് വലിയ പേടിയില്ല. ഓഹോ, അപ്പൊ നമുക്ക് ഇനി ലിയോസിൽ എത്തിയിട്ട് കാണാം കേട്ടോ. ഞാൻ എന്തായാലും ഈ ക്യാമറ ഒക്കെ പിടിച്ച് എന്റെ സാരി ഓടെ ഞാൻ സമ്മതിക്കില്ല. നമ്മളിപ്പോ ഇവിടെ എത്തി. ചേട്ടൻ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ് കണ്ടോ. അപ്പൊ നമുക്ക് നോക്കാം പച്ചയില് ചുമന്ന കല്ലുള്ള മാല ഉണ്ടോ എന്നൊക്കെ. എന്നോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എനിക്ക് സാരിയുടെ അനുസരിച്ചിട്ട് ഓരോ മാലകൾ മേടിച്ചു തരാം അല്ലേ. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് കുറെ മേടിച്ചോളാൻ വന്നിട്ടുണ്ട് എന്നോട്. നമസ്കാരം സാർ. മേമ ആകെ സ്വർണം കണ്ട ആകെ കിളിപോട്ട് മാസ്ക് ഒന്നും മാഡത്തിന് കംഫർട്ട് ആയിരിക്കും. ഞാൻ എനിക്കൊന്നും കാണാം ഫേസ്. ഓക്കെ ഓക്കെ. അപ്പൊ കാക്കനാടുന്ന് വണ്ടി വിളിച്ച് വന്നിക്കാണ് സ്വർണം കാണാറില്ലേ. ഇവിടെ നല്ല ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ഇഷ്ടംപോലെ ഉണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ആവശ്യമുള്ളതൊക്കെ ലൈറ്റ് വെയിറ്റിൽ ആദ്യം നോക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി കളറായിട്ട്, അതായത് എനിക്ക് ചെട്ടിനാടിൽ ചെട്ടനാട് ആൻറ്റിക്ക് മെയിനായിട്ട് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ബെസ്റ്റ്. തൃശ്ശൂരിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് പറയാം നമുക്ക്. ലൈറ്റ് വെയിറ്റ് അതാണ് മെയിൻ ഇമ്പോർട്ടൻസ് അതായത്. പിന്നെ മേക്കിങ്ങിന്റെ കാര്യത്തിലായാലും ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു സംഭവം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഐഡിയ ഉണ്ട്, സസ്പെൻസ് പൊളിഞ്ഞു. മേഡം ചെട്ടനാട് ആൻറ്റിക്കൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ, അതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻസ് എനിക്കറിയാം. പക്ഷെ നമ്മുടെ ലിയോസിന് സ്പെഷ്യാലിറ്റി ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിക്കാച്ചില്ല. ഓക്കെ, ഇത് നമ്മുടെ ഈ കല്യാണ സെറ്റ് ഉണ്ട്. ചോക്കർ ചോക്കർ എന്നാണ് അതിന്റെ പേര്. അതെ, നമ്മുടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയലേ, നമ്മുടെ 5 പവൻ 3 പവൻ തൊട്ട് കല്യാണ സെറ്റ് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് വീഡിയോസ്. നമ്മുടെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് മേഡത്തിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ അതിലെ മുല്ലമുട്ടൊക്കെ ഫസ്റ്റ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഷോർട്ട് മാല മുല്ലമുട്ട് 1/2 പവൻ റേഞ്ചിലൊക്കെ. എന്താണ് സാധനം? ഇത് കല്ലില്ലാത്ത മുല്ലമുട്ട്, 1/2 പവൻ 3/4 പവൻ. അത് 3/4 പവനാണ്. 1/2 പവൻ്റെ ജസ്റ്റ് ഞാൻ കാണിച്ചേരെ. 1/2 പവൻ്റെ ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊക്കെ വെയിറ്റ് കുറച്ച് കൂടുതലുണ്ട്. ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രം 1/2 പവൻ്റെ കാണിച്ചത്. ഇത് 1/2 പവൻ്റെ ആണ്. ഓക്കെ, 1/2 പവൻ്റെ മുല്ലമുട്ട് ഫസ്റ്റിൽ വയ്ക്കാവുന്ന മുല്ലമുട്ട്. പിന്നെ കാശും മുല്ലയും കൂടി മിക്സ് ആയിട്ടുള്ളത്. പിന്നെ വെയിറ്റ് കൂടിയ മുല്ലമുട്ടുകൾ. അപ്പോൾ അതൊക്കെ നമുക്ക് ആ കല്യാണ സെറ്റിലെ ആ പെൺകുട്ടിയുടെ ഫസ്റ്റ് ഇടുന്ന ടേപ്പ്, മേഡം ഇട്ടുള്ള പോലത്തെ കുടുക്കി വെച്ച് ഇടാൻ പറ്റുന്ന ടേപ്പുകൾ അതൊക്കെ. പിന്നെ അതിൻ്റെ താഴത്തേക്ക് വരുന്ന നെക്ലസ്സുകൾ അതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് 1/2 പവൻ അറേഞ്ച്. ആ 1/2 പവനൊക്കെ ഉള്ളു. 1/2 പവൻ 2 പവൻ. അതെ, അതെന്ന് നമ്മുടെ ഇതൊക്കെ നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും വെയിറ്റ് കുറച്ച് കസ്റ്റമേഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ടിലേക്ക് നല്ല പോളിച്ചയിൽ വരുത്തണം. അതാണ് മെയിൻ നമ്മുടെ ഉദ്ദേശം. 2.75 പവൻ എന്ന് പറഞ്ഞാൽ 22 ഗ്രാമാണ്. സോ അന്നത്തെ റേറ്റ് വെച്ചിട്ട് അതിൻ്റെ ടോട്ടൽ പ്രൈസ് വരികയാണെങ്കിൽ 1,10,000 രൂപ. അപ്പം നമ്മൾ നോർമൽ ഒരു ഷോപ്പിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ, മീൻസ് ഞാൻ അതിൻ്റെ മേക്കിംഗ് ചാർജ് എത്രയെന്ന് പറയുന്നില്ല, അത്രയും ലോസ്റ്റ് ആയിട്ടിരിക്കണേ. അതൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അതിൻ്റെ പ്രൈസ് അറിയുന്ന ആൾക്കാർക്ക് ഒന്ന് കണക്കൂട്ടി അറിയാൻ പറ്റും. ഇവിടെ ഞാൻ പറഞ്ഞു 1,10,000. ഇതിപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ മിനിമം അതിൻ്റെ റേറ്റ് വരിക
106,450 വരും. സോ 5000 റുപ്പീസ് 22 ഗ്രാമിന് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഗ്രാമിന് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5000 ഡിവൈഡ് ബൈ 22 എന്ന് പറഞ്ഞാൽ ഗ്രാമിന് 230 രൂപ ഗ്രാമിന് മേക്കിംഗ് ചാർജ് ഡിഫറൻസ് ഉണ്ട്. ഇൻടു ഒരു ഗ്രാം ഇൻടു മൾട്ടിപ്ലൈ എത്ര ഗ്രാം ആണെങ്കിൽ ആ ഡിഫറൻസ് ആ ഷോ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഈ നെക്ലസുകളിലെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ. ജസ്റ്റ് ഞാൻ വളയും കാണിച്ചാലും വളയും കൊടുക്കും. പെൺപിള്ളേരെ പിടിച്ചായിട്ടില്ലേ സ്വർണം കണ്ടാലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മുമ്പ് കണ്ട ട്രഡീഷണൽ നെക്ലസുകൾ കണ്ടില്ലേ, അതിൻ്റെ മാച്ച് ആയിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ, സ്വർണം കണ്ടാൽ ഇപ്പോഴും കൊണ്ടുപോലേ, കുറച്ച് വിൽക്കാനേലും കൂടെ വേണം, കുറച്ച് കൊണ്ടുപോകും എന്നാലും കുഴപ്പമില്ല. ഇതാണോ എനിക്ക് മാഡത്തിന് സൂട്ട് ആവില്ല, സൈസ് സൂട്ട് ആവില്ല. ഓക്കെ, ഡിസൈൻ വൈസ് ഓക്കെയാണ്, വേണ്ട നമുക്ക് സ്ക്രൂ ചെയ്യാം. സ്ക്രൂ ചെയ്യുമ്പോൾ പ്രശ്നം വരില്ലല്ലോ, സൈസ് വിഷയം വരില്ല. അങ്ങനെ സ്ക്രൂ ടേപ്പ് ഉണ്ട്. ഇതേ മാം പറഞ്ഞ എംഒഡി കളക്ഷൻ സൂഫി, അതിന്റെ മാച്ച്, അതിന്റെ മാച്ച്. ഇതൊക്കെ നമുക്ക് ഇപ്പൊ നമ്മള് കേരള മേക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെയൊക്കെ മേക്കിംഗ് ചാർജ് അതിന്റെ ലോവസ്റ്റ് മേക്കിംഗ് ചാർജ് ആയിരിക്കും. ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് ആണ്, നമ്മുടെ മാനുഫാക്ചറിംഗ് അല്ല. ബട്ട് അതിന്റെ മേക്കിംഗ് ചാർജ് നമ്മുടെ ഇടയിൽ വേറെ ആളെ വെച്ച് കൊടുക്കുന്നില്ല, ഡയറക്റ്റ് പിന്നെ കസ്റ്റമേഴ്സിനാണ്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് അവർക്ക് ആ പർച്ചേസിൽ വരും. കേരള ഐറ്റംസ് നമ്മൾ പണിയുന്നു, ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ്. അപ്പൊ അതിന്റെ മേക്കിംഗ് ചാർജും കസ്റ്റമേഴ്സും നല്ല ബെനിഫിറ്റ് ആണ്. ഞാൻ പറഞ്ഞില്ല ഒരു 35% വരും എന്ന് പറഞ്ഞില്ല, അതിന്റെ വളരെയധികം കുറവായിരിക്കും നമ്മുടെ ഉണ്ടാവും. ജസ്റ്റിനി മാഡത്തിന് വേറെ എന്താ നോക്കണം, തേർഡ് മാല പറയാൻ മാഡം നോക്കണം, തേർഡ് മാലയും കൂടി നോക്കണം. അത് ഞാൻ വിചാരിക്കാം ചുറ്റി നടന്ന് ഞാൻ തന്നെ നോക്കട്ടെ. ആയിക്കോട്ടെ, ജസ്റ്റ് അസിസ്റ്റ് ചെയ്യാം എങ്ങനെ വേണ്ടെന്ന് ജസ്റ്റ് മാഡത്തിന് കാണിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു വലിയ നീളത്തിലൊരു മാലയും കൂടി വേണം, എന്നാലല്ലേ നമുക്ക് എല്ലാ ഡയമണ്ട്സിനും എല്ലാ വെറൈറ്റി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഗോൾഡിലുള്ള ലൈറ്റ് വെയിറ്റ് പോലെ തന്നെ 2500 മുതലുള്ള മൂക്കുത്തി ഉണ്ട്, 5000 മുതലുള്ള റിംഗ്സ് ഉണ്ട്, 50,000 മുതലുള്ള നെക്ലസ് ഉണ്ട്. അങ്ങനെ വളരെ ലോ ബഡ്ജറ്റുള്ള ഡയമണ്ട് ഐറ്റംസ് ആണ് വെച്ചിരിക്കുന്നത്. സെന്റ് കൂടുതലുണ്ടാവും, ഡയമണ്ട്സിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് റേറ്റ് കൂട്ടുക. അതിൽ നമുക്ക് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഡയമണ്ടിന്റെ VVS ക്ലാരിറ്റി EF കളർ ഡയമണ്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. മീൻസ് തൃശ്ശൂർ തന്നെ ഏറ്റവും കുറഞ്ഞ ചാർജാണ് നമുക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ മാം പറഞ്ഞ ഈ സാധനം ചിലപ്പോൾ നമ്മുടെ പകുതി റേറ്റ് വരുള്ളൂട്ടോ, മേ ബി പറയാൻ പറ്റില്ല, അങ്ങനൊരു കാര്യമുണ്ട്. അപ്പൊ ഡയമണ്ട്സ് അവിടെ, ഇത് നമ്മളിപ്പോ ജസ്റ്റ് അവിടെ കണ്ടില്ല, കുറെ ട്രഡീഷണൽ ഐറ്റംസ് കണ്ടില്ലേ, ഷോർട്ട് നെക്ലസ് അതിന്റെ ഒക്കെ ഒരു സെക്ഷൻ ആണ് അത്. പിന്നെ താഴെ റിംഗ് വെച്ചിട്ടുണ്ട്, ഇപ്പൊ സ്റ്റഡ് വെച്ചിട്ടുണ്ട്, ഇവിടെ ലോക്കറ്റ്സ് ഉണ്ട്, അങ്ങനെ എല്ലാം ഇത് വെച്ചിട്ടുണ്ട്, വൈഡൊക്കെ വെച്ചിട്ടുണ്ട്. മേഡം മേഡം ഇത് സാർ നിങ്ങളുടെ ഓണറാണ് ലിയോ സാർ. നമസ്കാരം. അയാൾ ഫുൾ ടൈം ഉണ്ടാവും, കസ്റ്റമേഴ്സിന്റെ സർവീസ് എങ്ങനെ ഹാപ്പി ആണ് അതൊക്കെ നോക്കിയോട് നിൽക്കും എപ്പോഴും. അത് വെച്ചാൽ കസ്റ്റമേഴ്സ് ഹാപ്പി അല്ലെങ്കിൽ പിന്നെ അത് നമുക്ക് ഫ്യൂച്ചറിൽ ബിസിനസ് കിട്ടില്ല. സർവീസ് മാക്സിമം നോക്കണം, അത് മെയിൻ കാര്യമാണ്. നമ്മുടെ ഷോപ്പ് തന്നെയാണ് ബെസ്റ്റ് സർവീസ് ഇവിടെ. ഒരു അവാർഡൊക്കെ കിട്ടണം നമുക്ക് കിട്ടുന്നതാണ്, പിന്നെ അവാർഡൊന്നും ഇല്ല പ്രതീക്ഷിക്കാതെ. സാറോട് കണ്ടുപിടുന്ന് വിചാരിച്ചില്ല, പക്ഷേ ആള് ഫ്രീ ആയി ഈ സമയത്ത് ഒന്ന് കിട്ടി. ലിയോന്റെ സ്വർണ്ണക്കട അതാണ് ലിയോസ് ഗോൾഡ്. എനിക്കൊരു മാഡത്തിന് ഈ സെറ്റിൽ നിന്ന് എവിടെ നിന്നാലും ഒരു ബെറ്റർ ആയിരിക്കുക. മാഡം അത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇതാണോ? അത് യു ടൈപ്പ് അല്ലേ? അത് യു ടൈപ്പ് ആണ്. കാണിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ഒരു മനുഷ്യനല്ലല്ലോ. ഇതൊന്നെടുക്കാമോ?
Of course. Oh god. ആറുപോൻ തികച്ചില്ല. 47 ഗ്രാം. ബെസ്റ്റ്. അടിപൊളി. സ്റ്റോക്കർ ഇട്ടാലുണ്ടല്ലോ. അടിപൊളി. ഇത് രണ്ടും നമുക്ക് പിന്നെ ഇത് നമ്മുടെ കേരള കളക്ഷൻസ് ആണ്. പോളിച്ച കിട്ടുന്ന കളക്ഷൻസ് ആണ്. കണ്ടില്ലേ, കാശുമാലയൊക്കെ ഉണ്ടോ? വെയിറ്റ് കുറഞ്ഞിട്ടുള്ളത് ഇല്ല, ഒരു 6 പോനേ ഉള്ളൂ. ഇത്രയും വലിയ മാലയാണ്. നിങ്ങൾ നോക്ക്, ഞാൻ ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഇതിലിട്ട് കാണിച്ചാൽ ഇത്രയും വലിയ ഇതിന് 6 പവനേ ഉള്ളൂ. അതെ. ഇപ്പൊ നമ്മൾ ഇത് കണ്ടു 9 പവന്റെ അടുത്ത് വന്നിട്ടില്ലേ. 6 പവൻ ഇതിന് ഇരട്ടി വലിപ്പുണ്ട്. നീളമുണ്ട്. നീളമുണ്ട്. അതെ. നമ്മുടെ മലയാളികളുടെ പ്രത്യേകത ആണ്, അത്രയും പൊളിച്ചാണ് നമുക്ക്. സത്യം സത്യം. അയാളുടെ സ്കിൽ ആയിട്ടുള്ള സ്മിത്ത് നമുക്ക് ഉണ്ട്. അതാണ്. ഞാൻ കൊണ്ടുവരാം. ആയിക്കോട്ടെ മേഡം. ഇത് ഞങ്ങളുടെ മാനേജറാണ്. ഞങ്ങളുടെ മാനേജറാണ്, റീറ്റെയിൽ മാനേജറാണ്. വിനോദ്. വിനോദ് ആള് ഷോപ്പിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. വിനോദ്. വിനോദ് എന്നാണ് മാനേജർ പേര്. ഓക്കെ. അപ്പോൾ ആള് കുറച്ച് ന്യൂ കണ്ടു കണ്ടു കണ്ടു. അപ്പോൾ കുറച്ച് ന്യൂ അറൈവൽ ആയിട്ടുള്ള നെക്ലേസുകൾ വന്നിട്ടുണ്ട്. അത് ആള് അതിന് വേണ്ടി കൊടുന്നതാണ്. ഈ അടിച്ച് കിടക്കാൻ ഇപ്പോഴത്തെ തരാം. 1 മിനിറ്റ്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എത്തിനി കളക്ഷൻ പറഞ്ഞില്ലേ, അതിൽ പെട്ടതാണ്. അത് നഗാസിൽ പെട്ടെന്ന് ഒരു കളർ. ഇപ്പൊ റെഡ് സാൻഡ്. റെഡ് സാൻഡ് ആണ്. ഇത് എത്ര ഗ്രാം വരും? അത് പുതിയത് വന്നാണ്. അതിന്റെ ബാർകോഡ് ഇല്ലേ, വെയിറ്റ് നോക്കിട്ട് പറയാം. ഇത് 7 പവൻ. 7 പവൻ വരും. നമുക്കിത് ഊരിട്ട് ഇത് ഇടുന്നുണ്ടോ? ഓർമ്മ സെറ്റാണ്. വള സെറ്റാണ്. ഇനി ഇത് മാത്രം ഇടണ്ടോ? കമ്മലും അപ്രോക്സ് മാച്ച് ആയിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം മാം, ഇതൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് വേണ്ടി ഈ വരുന്ന ഒക്ടോബർ 10 ഒരു ഓഫറും വെച്ചിട്ടുണ്ട്. ബുക്കിംഗ് ഓഫർ എന്ന് പറയും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നോർമലി എല്ലാ ഷോപ്പിലും ഓഫേഴ്സ് ഉണ്ട്. ഓഫർ എന്ന് പറഞ്ഞാൽ ബുക്കിംഗ് ഓഫർ ഉണ്ട്. റേറ്റ് കൂടാതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ക്യാഷ് 3% കൊടുത്ത് ബുക്കിംഗ് ഓഫർ. അത് ഹോൾസെയിലിൽ ഓഫർ. അതായത് റീറ്റെയിലിൽ ഓഫർ ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം, മേക്കിംഗ് ചാർജിൽ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മുടെ ഹോൾസെയിൽ ഞാൻ പറഞ്ഞ മേക്കിംഗ് ചാർജിന് കൊടുക്കുന്നുണ്ട്, പ്ലസ് ഈ ഓഫറും ബുക്കിംഗ് ഓഫറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യാലിറ്റി ഈ ഹോൾസെയിൽ ഷോപ്പിലും ബുക്കിംഗ് ഓഫർ വെച്ചിട്ടുണ്ടെന്നാണ്. ഒക്ടോബർ 10 വരെ വരുന്ന 10th വരെ. മാരേജ് ആയാലും വേണ്ടില്ല, സിംഗിൾ പർച്ചേസ് ആയാലും വേണ്ടില്ല. നമുക്ക് നോർമലി എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്വർണ്ണ വിലയുടെ 3% അഡ്വാൻസ് കൊടുക്കണം. അത് ജസ്റ്റ് അവർ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല എൻക്വയറി വരുന്നുണ്ട്. നല്ല എൻക്വയറി വരുന്നുണ്ട്. അത് ചെയ്യുന്നുണ്ട് ആൾക്കാർ കേട്ടോ. അപ്പം അതൊരു ബെനിഫിറ്റ് ആണ്. അപ്പം ഇച്ചിരി അഡ്വാൻസ് ചെയ്താലും സാറിന് എന്തെങ്കിലും ഗോൾഡ് പർച്ചേസ് വരുന്നെങ്കിൽ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അഡ്വാൻസും ചെയ്യാം. അപ്പോൾ ഓഫർ കിട്ടും. എന്താ വെച്ചാൽ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത വില, നമ്മൾ കൊടുത്ത വില. കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വിലയാണ്. അതാണ് കാര്യം. ഇങ്ങനെ പോണേ, ഞാനൊരു ബില്ല് അടിച്ചു തരാം, അത് കൊടുത്തിട്ട് പോയാ മതി. അപ്പൊ എങ്ങനെയുണ്ട് മാഡത്തിന് ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം പറയും കേക്കട്ടെ. മെയിൻലി എനിക്ക് അട്രാക്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാല്, ചെറിയ, അതായത് ചെറിയ ഗ്രാമില് നമുക്ക് നല്ല പുകഴ്ചയില്ല. നോർമലി ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാല് നല്ല ഹെവി ആയിട്ടുള്ള നെക്ലസ് നമുക്ക് ചെറിയ ഗ്രാമില് കിട്ടുന്നുണ്ട്. അതൊരു സ്പെഷ്യാലിറ്റി ആണ്, ഭയങ്കര സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നി. പിന്നെ ഓഫ് കോഴ്സ് മേക്കിംഗ് ചാർജ്. മേക്കിംഗ് ചാർജ്. മേക്കിംഗ് ചാർജ് ഉണ്ട്. അതാണ് നമുക്ക് കാശിന്റെ കാര്യത്തിലാണ് കാര്യം. അതൊരു കാര്യം. നമ്മള് നമ്മുടെ ബഡ്ജറ്റിന് എടുത്ത് കൊടുക്കുന്നു. പക്ഷെ ആൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആവുന്ന തരത്തിലുള്ള ഷോ ഇവിടെ കിട്ടുന്നുണ്ട്. വണ്ടി ഇടിച്ച്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാം കണ്ടല്ലോ അല്ലേ. അപ്പൊ ഞാൻ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മളൊരു 6-7 കല്യാണ പള്ളി ഇരിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതിലൊരു പാട്ടിന്റെ സെറ്റ് അവരോട് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല, നമ്മള് അവരുടെ സെറ്റ് വീഡിയോയിൽ ചെയ്യണമെങ്കിൽ പിന്നെ അവരാ ഫോട്ടോസിന് ഒരു ഇതുണ്ടാവില്ലല്ലോ. അവരോട് ചോദിച്ചിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് കാണിക്കാം, മാഡത്തിന് കാണിക്കാം. അപ്പൊ അവർ വെച്ചിട്ടുള്ള ഒരു സെറ്റാണിത്. ഓക്കെ. ഇതിലെ ഒരു എത്തിനിക്കിന്റെ ഒരു മാല ഫസ്റ്റ് വെച്ചു.
രണ്ടാമത്തെ ഒരു മാല കണ്ടോ? ഇതെന്താ സംഭവം എന്നറിയോ? ഇത് പാദസരാണ്. അതെ, നമ്മള് ഹിന്ദുസ് അന്നത്തെ ദിവസം കാലുമേ ഇടില്ല, കഴുത്തിലിടുക. അപ്പൊ ഇതേപോലത്തെ ടൈപ്പ്, ഇത് പുതിയ ടൈപ്പാണ്. ഒരു എന്താ പറയാ, വളരെ തിന്നായിട്ടുള്ള ഇതുമേ റൂബി എമറാൾഡ് ഒക്കെ വെച്ചിട്ടുള്ള പാദസരം. ഇത് ചെയിൻ ആയിട്ട് വരുന്നുണ്ട്, ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അന്നത്തെ ദിവസം വെറുതെ കാലിലിടുന്നില്ലെങ്കിൽ വെറുതെ വെക്കണ്ടല്ലോ. ഒരു ഗോൾഡിന്റെ അല്ലാത്ത ഫാൻസി ലോക്കറ്റ് മേടിച്ചത് ഇടാം. ഗോൾഡ് വേണേ ഗോൾഡ് ഇടാം, അവരും ഫാൻസിയെ മേടിക്കുന്നത്. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞു വെച്ചത് മാത്രം കേട്ടോ. അപ്പൊ ഇതൊരു അന്നത്തെ ദിവസം കഴുത്തിലേക്ക് സെറ്റ് ആവുകയും ചെയ്യും. പിന്നെ തേർഡ് ഒരു എക്സോട്ടിക് നെക്ലസ് ആണ് വെച്ചിരിക്കുന്നത്, ലെയർമാല കേരള. ഇതൊക്കെ രണ്ടും കേരളയാ. പൊലിമ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് പൊലിമ വെച്ചാൽ കിട്ടുന്നത്. അതാണ് ഈ സെറ്റ് വരുന്നത്. ഇതങ്ങനെ വരണം. ഇതിൽ മാച്ചായിട്ടൊരു കമ്മല്, പിന്നെ വള, ഇത്രയും വള വെച്ചിട്ടുണ്ട്. ഇതൊരു സെൻറ്ററിലൊരു തടവള, കല്യാണം കഴിഞ്ഞാൽ ഫംഗ്ഷൻ കിട്ടിട്ട് പോവാം. ഇതൊക്കെ സ്ഥിരടാം. അങ്ങനെയാണ് ആ സെറ്റിൽ ഇരുന്നത്. ഇതൊക്കെ ബുദ്ധി കളിച്ചുള്ള കുട്ടിയത്, പിന്നീട് ഇടാൻ പറ്റും. അതാണ് കാര്യങ്ങൾ. മോതിര കുട്ടറെ കൈമയാ, ഊരി തന്നിട്ടില്ല, അത് ചോദിച്ചിട്ട് തരില്ല അവിടെ നോട്ടെ. അപ്പൊ ഇത്ര ഐറ്റംസ് മേടിച്ചിട്ടുണ്ട് ഞാൻ അവരുടെ. എത്ര പവൻ തോന്നിക്കുന്നു പറയാൻ പറ്റും? ഏകദേശം 25 പവനുള്ളൂ. 25 പവനുള്ളൂ. ആ 25 പവനിൽ ഒതുക്കിയിട്ടുണ്ട് മൊത്തം. അതാണ് നമ്മുടെ കാര്യം. ഇതിലൊക്കെ ലൈറ്റ് വെയിറ്റ്സ് ഉള്ളതൊക്കെ കട്ടി കുറവാണ് സംഭവം. ഉള്ളതിൽ വെയിറ്റ് ഉള്ള ഇതാണ്, പക്ഷെ അത് ആക്ച്വൽ വെയിറ്റ് കിട്ടുന്നേക്കാളും വെയിറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് 25 പവന്റെ സെറ്റായിട്ട് മൊത്തം വെച്ചിരിക്കുന്നത്. അങ്ങനെ കുറെ സെറ്റുകൾ ഇരിക്കുന്നുണ്ട്. ഈ ക്രൗഡ് കണ്ടില്ലേ, ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞങ്ങനെ അടിച്ചു മാറ്റി കൊടുന്നാണ് സത്യം പറഞ്ഞത്. അപ്പോ ഇതാണ് നമ്മുടെ ലിയോസ് ഗോൾഡിലുള്ള ഓർണമെന്റ്സും കളക്ഷൻസും കാര്യങ്ങളൊക്കെ. പാക്ക് ചെയ്യാം, പാക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ബില്ല് ആക്കി നമുക്ക് പാക്ക് ചെയ്യാം. പേയ്മെന്റ് കടച്ചില്ലേ? പേയ്മെന്റ് കടച്ചു. ഓക്കേ, ശരി. എന്റെ കൈകൊണ്ട് തന്നെ തരാം. ഇനിയും സ്വർണം മേടിക്കാനുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവും രണ്ടുപേർക്കും. ഓക്കെ, ഇനി ഇവിടുത്തെ അഭിപ്രായം പറഞ്ഞിട്ട് പോയാൽ മതി. നമ്മുടെ ഷോപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം മാഡത്തിന്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒന്ന് കേക്കട്ടെ. അതെ, അഭിപ്രായം പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഏറ്റവും അധികം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാണ് ലൈറ്റ് വെയ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് കാശ് കുറഞ്ഞ്, അതായത് നമുക്ക് കമ്പാരിറ്റീവ്ലി കാശ് കുറഞ്ഞ് നമുക്ക് വേറെ സ്ഥലത്തു നിന്നുള്ളതിനേക്കാളും നല്ല കാശ് കുറഞ്ഞ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. അതാണ് സെക്കൻഡ് തിങ്. പിന്നെ തേർഡ് തിങ് അതാണ്. സോ ടോട്ടലി ഹാപ്പി. അപ്പൊ ഞാൻ പോയിട്ട് ഇനി എന്റെ അടുത്ത പരിപാടിയിലേക്ക് പോട്ടെ. ആയിക്കോട്ടെ, ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ. മാഡത്തിനെ കണ്ടൊഴുകിയാൽ ഒരു ജാടേന്ന് മേടിച്ചിട്ടാ. ആള് ഭയങ്കര സിമ്പിളാണ്, സിമ്പിൾ ആണ്, ഹമ്പിൾ ആണ്. സീരിയസ്ലി ഞാൻ പറഞ്ഞു ഇവിടെ അതുകൊണ്ട് കണ്ടപ്പോ കണ്ടപ്പോ ജാടയൊക്കെ ആണോ എന്ന് വിചാരിച്ചു. ആള് സിമ്പിൾ ആണ്, അതെല്ലാരും പറയണേ. അത്ര ഒന്നും ഞാൻ കടന്നു പോകണില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ഓക്കെയാണ്. അപ്പോൾ വളരെ നന്ദിയുണ്ട് ലിയോസ് ഗോൾഡിലേക്ക് തന്നെ അവിടുന്ന് കാക്കനാട്ടിൽ നിന്ന് വണ്ടി വിളിച്ചു തരാൻ വന്നതിന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും വരിക. ഇനി ചെറിയ പ്രശ്നം, വലിയ പ്രശ്നം എന്നെ വന്ന് കണ്ടോളൂ, ഞാൻ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ശരിയാക്കി തരും. നാളെ വലിയ എൻ്റെ അടുത്തേക്ക് വരും. കച്ചവടം ഇല്ല ഉണ്ടാവും, ആള് കട കൂട്ടുന്ന വരുമോ നഷ്ടം വന്നിട്ട്. എന്നാലും ഞാൻ ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ലാത്ത ഞാൻ ചെയ്ത് കൊടുക്കാം. വാക്കുട്ടി എഴുന്നേക്കതേ ചായ. വാക്കുട്ടി എഴുന്നേക്ക് ചായ. മാല ഏത് മാല? ഒരാൾ രാവിലെ സ്വപ്നം ഒക്കെ കണ്ട് കിടക്കുകയാണ്. സ്വർണമാലയാണ് സ്വപ്നം കണ്ടത്? എന്നാ പിടിച്ച. എന്തായിരുന്നു സ്വപ്നം? അതെ, ഇന്നലെ നമ്മള് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ പോയിട്ട് എനിക്ക് കൊട്ടക്കണക്കിന് സ്വർണം മേടിക്കുന്ന സുവർണ സ്വപ്നം ഞാൻ കണ്ടത്. എന്റെ ദൈവമേ, എന്റെ മാവക്കുട്ടി, അതും സ്വപ്നമല്ലായിരുന്നു. നമ്മൾ ഇന്നലെ പോയി, നിനക്ക് ഓർമ്മയില്ലേ? ഒന്ന് ഓർത്ത് നോക്കി, അവിടെ നിന്ന് കിട്ടിയ ബാഗല്ലേ അവിടെ അകത്തിരിക്കണത്? ഇപ്പൊ എന്റെ ദൈവമേ, ഞാൻ വിചാരിക്കുന്നത് സ്വപ്നം സത്യമായിരുന്നില്ലെങ്കിലും പനിയെ സത്യമുള്ള സത്യമാണ്. സത്യമല്ലേ ഇത്?
അപ്പൊ ഞങ്ങൾ ഇതിലെ ലിയോസ് ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൽ പോയിട്ട് വാങ്ങിച്ച വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോ അവിടത്തെ നമ്മുടെ ഓണറും ഓണറിന്റെ വൈഫും കൂടി നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എല്ലാവർക്കും തന്നിട്ടുണ്ട് കേട്ടോ. അതായത് വേറൊന്നുമല്ല, ഒരു ഡയമണ്ട് റിംഗ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടും. വേറൊന്നും ചെയ്യേണ്ട, അവരുടെ എന്താ പറയണത്, അവരുടെ യൂട്യൂബ് ചാനലുണ്ട്, അത് പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, അത് ഈ താഴെ കണ്ട മൊബൈൽ നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുന്നതിൽ നിന്നും ഒരാൾക്ക് നറുക്കിട്ടെടുത്തിട്ടുള്ള ഭാഗ്യശാലിക്ക് ഒരു ഡയമണ്ട് റിംഗ് അവര് സമ്മാനമായിട്ട് കൊടുക്കും. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഇതുപോലെ തന്നെ ഒരു കോൺടെസ്റ്റ് നടത്തിയപ്പോ നമ്മുടെ സബ്സ്ക്രൈബറിന് തന്നെയാണ് അത് കിട്ടിയത്. എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു ഇൻസ്റ്റഗ്രാമില്, അതിന്റെ സ്ക്രീൻഷോട്ടും ഞാൻ ഇതിലിട്ടായിരുന്നു, നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അതൊന്ന് ചെയ്യാം. ജസ്റ്റ് അത്രമാത്രം ചെയ്താൽ മതി. നമ്മൾ ഒരുപാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എന്റെ അതിന്റെ സ്ക്രീൻഷോട്ട് ആ ഇതിലേക്ക് അയക്കുക, അധികം സമയമൊന്നും വേണ്ടല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല വിലക്കുറവില്, നല്ല വിലക്കുറവ് എന്ന് പറഞ്ഞാൽ നല്ല കുറഞ്ഞ പണിക്കൂലിയില് നല്ല പുകഴ്ച തോന്നിക്കുന്ന ആഭരണങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒന്ന് പോകാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നിങ്ങൾക്ക് ഒരുപാട് എനിക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2-3-4-5 മണിക്കൂർ വേണം ആ വീഡിയോ ഫുൾ കംപ്ലീറ്റ് ആക്കാനായിട്ട്. അപ്പൊ മാക്സിമം എനിക്ക് എന്താ പറഞ്ഞത് കാണിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ എത്ര എന്താ നമുക്ക് അവിശ്വസനീയം എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഓരോ ഇതിങ്ങനെ മാല ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇത്ര പവനേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെയുള്ളതും ഉണ്ട്, പിന്നെ നല്ല കട്ടിയിൽ നമുക്ക് നല്ല എന്താണ് നല്ല കട്ടിയിൽ പണിത് നല്ല പവൻ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ഉള്ളവർക്കുണ്ട്. സോ ഇപ്പൊ അവരുടെ തന്നെ ഒരു 1 lakh എന്തോ ഗോൾഡ് 1 lakh ഒരു എന്താണ് കല്യാണ സെറ്റ് അവർ ഇറക്കുന്നുണ്ടെന്ന് പറയുന്നു. അതെന്തോ നെക്സ്റ്റ് മന്തിൽ ഒങ്ങാനും റിലീസ് ആവുമായിരിക്കും. അപ്പൊ അതും ഭയങ്കര ഒരു നല്ല ഇതാണ്. 1 lakh രൂപയ്ക്ക് ഒരു ഫുൾ കല്യാണ സെറ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ നെക്സ്റ്റ് ടൈം എന്തെങ്കിലും ഒരു ഗോൾഡ് പർച്ചേസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോയിട്ടൊന്ന് നോക്കുക. അതിനുശേഷം വേറെ എവിടെയെങ്കിലും പോയി നോക്കിയിട്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വാങ്ങിക്കുക കേട്ടോ അവിടെ നിന്ന്. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോയത്. അപ്പൊ നെക്സ്റ്റ് ടൈം അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടതല്ല, എന്താ ചെയ്യണ്ടേ ചക്രവാവേ. സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.